സോളാർ കമ്മീഷനിലെ രഹസ്യവിസ്താരത്തിന് വിവരങ്ങൾ പുറത്തു പറയാനാവില്ലെന്ന് സരിതാ നായർ. ഇടതുമുന്നണിക്കായി സ്വാധീനിക്കാൻ ശ്രമിച്ചത് ആരെന്ന് അറിയില്ല. പ്രശാന്ത് എന്നയാളാണ് 10 കോടി രൂപ വാഗ്ദാനം നൽകിയത്. അന്ന് തന്നെ നിയന്ത്രിച്ചിരുന്നത് UDF കേന്ദ്രങ്ങളായിരുന്നുവെന്നും സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുപോലെ ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് വരുന്നത്, ഒരു 10 കോടി രൂപ പിന്നെ തരാം എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സംസാരിക്കണം, അതായത് സോളാറിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. എതിരെ മൊഴിയെടുക്കണം എന്നല്ല, നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയണം. അവരുടെ ഒരു പ്രെജുഡൈസേഷൻ വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാവും, അങ്ങനെ തന്നെയായിരുന്നു അവരുടെ പ്രെജുഡൈസേഷൻ. കമ്മ്യൂണിസ്റ്റുകാരനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞില്ല. അയാളുടെ പേര് മാത്രമേ എനിക്കറിയാം. പ്രശാന്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തു. സുജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, ഇന്ന് സോളാർ കമ്മീഷനിൽ നടന്ന രഹസ്യ ക്രോസ് വിസ്താരത്തിൻ്റെ വിവരങ്ങൾക്കപ്പുറം സരിത UDF പ്രധാനമായും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന, സോളാറുമായി ബന്ധപ്പെട്ട് ആക്രമിക്കുന്ന ഒരു വിഷയത്തിന് സരിതയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിരിക്കുന്നു എന്നത് തന്നെയല്ലേ ഇപ്പോൾ സരിത മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉള്ള വാർത്താ പ്രാധാന്യം? ഈ നിമിഷം ഉള്ള ഏറ്റവും വലിയ വാർത്ത അതുതന്നെയാണ് അൻഷാദ്. UDF ഉന്നയിക്കുന്നത് സരിത പലവട്ടം മൊഴി മാറ്റി പറയുന്ന ഒരു സ്ത്രീയാണ്. സരിത ഒരു കുറ്റവാളി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. നാളെ സരിത ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറഞ്ഞേക്കാം എന്നാണ് പറഞ്ഞത്. രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർ ഇത് ചോദിച്ചിരുന്നെങ്കിലും ക്രോസ് വിസ്താരത്തിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് സരിത പറഞ്ഞത്. ഇപ്പോൾ സരിത പറഞ്ഞിരിക്കുന്നത് പ്രശാന്ത് എന്ന ഒരാളാണ് തന്നെ കാണാൻ വന്നത്. പ്രശാന്ത് CPM ബന്ധമുള്ള ആളാണെന്ന് പ്രശാന്ത് പറഞ്ഞു. ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് വന്നത്. എന്തൊക്കെയാണ് സോളാർ വിഷയത്തിൽ നടന്നത് എന്നുള്ള കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ പുറത്തു പറയുകയാണെങ്കിൽ 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ തനിക്കത് ആ സമയത്ത് സ്വീകാര്യമായിരുന്നില്ല. കാരണം ആ സമയത്ത് തന്നെ നിയന്ത്രിച്ചിരുന്നത് UDF ആയിരുന്നു. UDF ആയിരുന്നു തൻ്റെ മാധ്യമ പ്രസ്താവനകളും പുറത്തു പറയേണ്ട കാര്യങ്ങളുമൊക്കെ ഡിസൈൻ ചെയ്ത് തന്നിരുന്നത് UDF ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ തനിക്ക് ഒരുപാട് നുണ പറയേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് സരിത പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ പ്രശാന്ത് CPM-ക്കാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ, CPM-മായി ബന്ധമുണ്ടോ, ഇ പി ജയരാജനുമായി ബന്ധമുണ്ടോ എന്നൊന്നും തനിക്കറിയില്ല. പക്ഷേ അത് സംഭവിച്ച കാര്യം തന്നെയാണ്. ഒരാൾ തന്നെ സമീപിച്ചിരുന്നു. സോളാർ കമ്മീഷൻ്റെ വാസ്തവങ്ങൾ പുറത്തു പറഞ്ഞാൽ, ക്ഷമിക്കണം, സോളാർ ഇടപാടിൻ്റെ വാസ്തവങ്ങൾ പുറത്തു പറഞ്ഞാൽ 10 കോടി രൂപ നൽകാമെന്ന് പറഞ്ഞു. അത് അന്ന് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നതും വാസ്തവങ്ങൾ പുറത്തു പറയുക മാത്രമാണ്. ഒരു സത്യം പുറത്തു പറയുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തേണ്ട കാര്യമില്ല എന്നാണ് സരിത പറഞ്ഞത്. അല്പം മുമ്പ് സരിതയുടെ രഹസ്യ വിസ്താരം പൂർത്തിയായി. ഉച്ചഭക്ഷണത്തിന് പിരിയാതെയായിരുന്നു രഹസ്യ വിസ്താരം തുടർന്നുകൊണ്ടിരുന്നത്. ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷൻ്റെ ചേംബറിൽ വെച്ചാണ് സരിതയെ ക്രോസ് വിസ്താരം നടത്തിയത്. ഈ സമയത്ത് സരിതയുടെ അഭിഭാഷകൻ ബിജു രാധാകൃഷ്ണൻ, സരിത, കമ്മീഷൻ ചെയർമാൻ, കോർട്ട് ഓഫീസർ, ഒരു വനിതാ ജീവനക്കാരി എന്നിവരെ മാത്രമാണ് ചേംബറിനുള്ളിൽ അനുവദിച്ചത്. ചേംബറിനടുത്തുള്ള കോർട്ട് റൂമിലും മാധ്യമപ്രവർത്തകരെയോ മറ്റാരെയും അനുവദിച്ചില്ല. ഒരുപക്ഷേ പുറത്തേക്ക് ശബ്ദം മറ്റോ കേട്ട് വിവരങ്ങൾ പുറത്തു പോകും എന്നുള്ള കമ്മീഷൻ്റെ ഒരു മുൻകരുതൽ കൊണ്ട്. ഏതായാലും ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം തിരിച്ചെത്തി ക്രോസ് വിസ്താരം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അൻഷാദ്. സുജിത്ത്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ, അതായത് ബിജു രാധാകൃഷ്ണൻ സരിത എസ് നായരെ ക്രോസ് വിസ്താരം നടത്തിയതാണ് പൂർത്തിയായത്, ബാക്കിയുള്ള കക്ഷികളുടെ ക്രോസ് വിസ്താരം ഇനി തുടരും അല്ലേ? ബാക്കിയുള്ള കക്ഷികളുടെ ക്രോസ് വിസ്താരം ഇനി തുടരണം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ജസ്റ്റിസ് ശിവരാജനാണ്. ഏതായാലും അല്പനിമിഷം മുമ്പാണ് സരിതയുടെ രഹസ്യ വിസ്താരം പൂർത്തിയായത്. ജസ്റ്റിസ് ശിവരാജൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രോസ് വിസ്താരം തുടരണമോ വേണ്ടയോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഏതായാലും ഇപ്പോൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇന്നത്തെ വിചാരണ നിർത്തിവെച്ചു എന്ന് ഏതായാലും ജസ്റ്റിസ് ശിവരാജൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സാധാരണ 5 മണി വരെയാണ് സോളാർ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നത്. ഉള്ളിൽ നിന്ന് രഹസ്യ വിസ്താരം നടന്ന മുറിക്കുള്ളിൽ അവസാനം ജസ്റ്റിസ് ശിവരാജൻ സംസാരിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. ഒരു മണിക്കൂറിന് ശേഷം കാണാമെന്നുള്ള തരത്തിലാണ് പിരിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മണി മുതൽ 5 മണി വരെയോ അതിനുശേഷമോ കുറച്ച് സമയം കൂടി സരിതയുടെ ക്രോസ് വിസ്താരം തുടരും. ഒന്നോ രണ്ടോ കക്ഷികളെ കൂടി സരിതയെ ക്രോസ് ചെയ്യാൻ ഇന്ന് കമ്മീഷൻ ചെയർമാൻ അനുവദിച്ചേക്കും. അൻഷാദ്. ശരി സുജിത്ത്. സരിതയെ സ്വാധീനിക്കാൻ താൻ ശ്രമിച്ചെന്ന കോൺഗ്രസ് നേതാവ് MF ഹസൻ്റെ പ്രസ്താവന നട്ടാൽക്കുരുക്കാത്ത നുണയെന്ന് ഇ പി ജയരാജൻ. സരിതയെയോ സരിതയുടെ അഭിഭാഷകനെയോ നേരിട്ട് കണ്ടിട്ടില്ല. ഹസൻ്റെ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി.